ஈசு அணையும் பாவன நிமிஷமிதா திருஜீவன் பகரும் நிர்மல நிமிஷமிதா மமநாதன் துதி பாடிடம் மனவீனகள் மீட்டி பாடிடம் மமநாதன் ஸ்துதி பாடிடம் மனவீனகள் மீட்டி பாடிடம் நாதாவரே நமே என்னில் நிறையணமே நாதாவரே நமே என்னில் நிறையணமே പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് തിരിച്ചറിയുവാൻ ഇന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ആജീവനാന്തമുള്ള ബന്ധത്തിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ സ്നേഹിച്ച്, മക്കളെ ദൈവത്തെയും അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച്, ദൈവഭയത്തോടെ വളരുന്ന കുടുംബം. 128 സങ്കീർത്തനം അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമാണ് അതിനടിസ്ഥാനം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രൂപത്തിലാണ് കുടുംബം ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യമാവുക. പരിശുദ്ധ ത്രിത്വത്തിലുള്ള കൂട്ടായ്മ അനുകരിച്ച് പരിപൂർണരാവുക എന്നതാണ് കുടുംബജീവിതത്തിലേക്കുള്ളവരുടെ ദൈവവിളി എന്ന് ഓർക്കുക. നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രത്യേകത. കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തുവാൻ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ചങ്ങലയാണ് പരിശുദ്ധ ജപമാല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഓടൊപ്പം അവളെ ബഹുമാനിച്ചുകൊണ്ട്, അതേസമയം ദിവ്യരക്ഷകനിലൂടെ നമുക്ക് ലഭിച്ച മനുഷ്യാവതാര രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരായി സുവിശേഷാത്മക ധ്യാന പ്രാർത്ഥനയാണ് ജപമാല. ആ ജപമാല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിലൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബം ഇമ്പമുള്ളതാവും, കുടുംബം സുസ്ഥിരമാകും, കുടുംബം ശക്തമായ സ്നേഹബന്ധത്തിൽ നിലനിൽക്കും. ഇല്ലായ്മകളിലും വല്ലായ്മകളിലും ഒരുമിച്ച് നിൽക്കാനുള്ള ശക്തി ലഭിക്കും. സഹനങ്ങളില്ല എന്നല്ല പറയുക, സഹനങ്ങളുള്ളപ്പോഴും ഹൃദയസന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാനുള്ള കഴിവ് നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഒരുമിച്ച് നിൽക്കുന്ന കുടുംബത്തെ തകർക്കാൻ പിശാചിന് സാധ്യമല്ല. പിശാചിൻ്റെതായ ആക്രമണങ്ങൾ ഇന്ന് കുടുംബങ്ങളെയും സമൂഹത്തെയും വിവിധ തിന്മകളിലൂടെ ആഞ്ഞടിക്കുമ്പോൾ, ജപമാല പ്രാർത്ഥനയിൽ ശക്തമായി മുഴുകിക്കൊണ്ട് ഈ മാസം ജപമാല ഭക്തിയിൽ നമ്മൾ നിലനിന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സൈനികരായിട്ട് മുന്നേറാം, തിന്മയെ ജയിക്കുവാൻ. സഹോദര ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമേ കീത, നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ, ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വർഗ രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസ്തുനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്തവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്തവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യ പിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗ തീരുന്നീരും. ഞങ്ങൾ തൻ്റെ ക്ഷേത്രനേശുവേ, കാരണിൽ തൂകലി ഞങ്ങളിൽ. സത്യസ്വരൂപം പിതാവോ തൻ, നിത്യമഹിമാവിൽ തേജസ്സിൽ. പാവനാവോ തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈവ ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേഖത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ.
അങ്ങീ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കുകയും ചെയ്യാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി, അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. കർത്താവിൻ്റെ വചനം. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ, ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അതീതനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. ആർക്കു വേണ്ടി, ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ.
അതിനാൽ അവരെ സഹോദർ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശേഷസുവിശേഷമുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ചവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ വായനകളിലൂടെ ഒരു വിചിന്തനം നടത്തിക്കൊണ്ട് പരിശുദ്ധയമ്മയെക്കുറിച്ചുള്ള സർക്കുലറും നമുക്ക് പരിചിന്തിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ മനുഷ്യനും ആദം മുതൽ ഒരു തരം ഏകാന്തതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവിക ലോകത്തിൽ നിന്ന് അകന്ന്, മറ്റുള്ളവരിൽ നിന്നകന്ന്, ദൈവത്തിൽ നിന്നകന്ന് അവൻ ജീവിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഇവയെല്ലാമായിട്ട് ബന്ധപ്പെടുവാനാണ്. മനുഷ്യന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് പ്രകൃതിയെ. പക്ഷെ പ്രകൃതിക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദത്തിന് മൃഗങ്ങൾക്ക് പേരിടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് അവന് പേര് വിളിക്കാൻ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുക്കാം, ഇങ്ങോട്ട് ആ കമ്മ്യൂണിക്കേഷൻ അതുപോലെ ലഭിക്കണം. കാരണം പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. നിങ്ങൾ ഇനി എത്ര ഓമനിച്ച് വളർത്തുന്ന പട്ടിയായാൽ പോലും നമുക്ക് അറിയാം, ആദം ഈ മൃഗങ്ങളുമൊക്കെ ആയിട്ട് കളിച്ചുല്ലസിക്കുന്നത് നമുക്ക് കാണാം. അവിടെ അവന് യഥാർത്ഥത്തിൽ അവൻ്റെ ലെവലിലുള്ള ഒരു ആളെ കൂട്ടായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് തിരുവചനം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് അവർ പരസ്പരം സഹായവും പരസ്പരം പങ്കാളികളുമാകുന്ന വിധത്തിൽ സൃഷ്ടിച്ചത്.
ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിവാഹമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു. മനുഷ്യവ്യക്തികൾ എന്ന നിലയിൽ സ്ത്രീയും പുരുഷനും തുല്യമായ ഡിഗ്നിറ്റി ഉള്ളവരാണ്. അതുപോലെ തന്നെ അവർ പരസ്പര പൂരകങ്ങളുമാണ്. രണ്ടു പേർക്കും പരസ്പരമുള്ള ശാരീരിക ആവശ്യങ്ങളുണ്ട്. രണ്ടു പേർക്കും പരസ്പരമുള്ള ഇമോഷണലായിട്ടുള്ള ആവശ്യമുണ്ട്, വൈകാരികമായിട്ട്. അതുപോലെ തന്നെ ബൗദ്ധികമായിട്ടുള്ള ആവശ്യങ്ങളും പരസ്പരമുള്ളതാണ്. പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിലൂടെ അത് സാധ്യമാവുകയുള്ളൂ. ആദവും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടത് വിവാഹിതര ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ്. ഇത് ആണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്തൃബന്ധമാണ്. അത് മനുഷ്യബന്ധത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടുന്നതുമാണ്, മനുഷ്യ കുലം നിലനിൽക്കുന്നതിന്. ഇതിൽ നിന്നാണ് രണ്ടാമത്തെ അടിസ്ഥാനമായ ബന്ധം ഉടലെടുക്കുന്നത്, കുട്ടിയും മാതാപിതാക്കളും. ശിശുവും മാതാപിതാക്കളും തമ്മിലുള്ള ഈ ബന്ധവും അടിസ്ഥാനമായി വരുന്നത് വിവാഹ ബന്ധത്തിലൂടെയാണ് എന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ പ്രഥമമായ ഫലവും അനുഗ്രഹവും ഭാര്യഭർത്തൃ ബന്ധത്തിലുള്ള സ്നേഹമാണ്. അവിടെ അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഭർത്താവ് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് ഭാര്യ ആ കുടുംബത്തെ ഫലപുഷ്ടമാക്കി അവളുടെ സ്നേഹവും പ്രത്യേകതകളും കൊണ്ട് മക്കൾ വാഗ്ദാനങ്ങളായി ജീവിക്കുന്നതാണ്. ഈ തുല്യത, അതേസമയം ആ വ്യതിരക്തത ഇവിടെ നാം കാണുന്നു. തൃത്വത്തിലുള്ള തുല്യത പോലെ തൃത്വത്തിലുള്ള വ്യതിരക്തത പോലെ. പ്രതിവചന സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 128 സങ്കീർത്തനം ദൈവഭക്തൻ്റെ നല്ലൊരു കുടുംബത്തിൻ്റെ ചിത്രീകരണം നമുക്ക് തരിക. കുടുംബത്തിലെ ഫലദായകത്തെ അത് പ്രകീർത്തിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ എല്ലാ ദിനങ്ങളിലും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഒന്നാം സ്ഥാനത്തിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പുരുഷനും വീട്ടിലിരുന്ന് അധ്വാനിക്കുന്ന സ്ത്രീയും അന്നത്തെ സാഹചര്യത്തിൽ, അതോടൊപ്പം ആ കുടുംബത്തെ ഫലസമ്പന്നമാക്കുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്നേഹവും മക്കളുടെ സന്തോഷവും നാം അവിടെ കാണുന്നുണ്ട്. അവർ നല്ലവരായിട്ട് വളർന്നു വരുമ്പോഴുള്ള സന്തോഷം, അത് കുടുംബത്തിലെ സന്തോഷമാണ്. രണ്ടാമത്തെ വായന നമ്മളെ കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവിൻ്റെ മാനുഷിക സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ്. എല്ലാ മാലാഖമാരെക്കാൾ ഉന്നതനായ അവിടുന്ന്, മാലാഖമാരെക്കാൾ താഴ്ന്നവനായ മനുഷ്യനായി അവതരിക്കുക എന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് തന്നെ തന്നെ സമർപ്പിക്കുന്ന നാം കാണുന്നു. അവിടുന്നാണ് തൻ്റെ മനുഷ്യത്വത്തിലൂടെ നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുകയും രക്ഷ നമുക്ക് നൽകുകയും ചെയ്യുന്നത്. അവിടത്തേക്ക് നമുക്ക് വേണ്ടി സഹിക്കാൻ സാധിച്ചത് ഈ മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടുത്തെ ദൈവസ്വഭാവത്തിൽ അവിടുന്ന് നമുക്ക് രക്ഷ നൽകുമ്പോൾ മനുഷ്യ സ്വഭാവത്തിലൂടെ അവിടുന്ന് ആ സഹനങ്ങൾ ഏറ്റുവാങ്ങി ദൈവസ്വഭാവത്തോട് ചേർത്ത് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് വന്നത്. ക്രിസ്തു സത്യമനുഷ്യനെന്ന നിലയിൽ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ഒരേ ഒറിജിനുള്ളവരായിട്ട് തീരുന്നു. ക്രിസ്തു നമ്മുടെ സഹോദരനായി തീരുന്നു മനുഷ്യാവതാര രഹസ്യം വഴി. കർത്താവ് തന്നെ തന്നെ സമർപ്പിച്ചത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുവാനാണ്, നമ്മളെ വിശുദ്ധരാക്കുവാനാണ്, വിശുദ്ധീകരിക്കുവാനാണ്. ഈ മനുഷ്യാവതാരം വഴിയാണ്, അവിടുത്തെ തൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴിയാണ് വിവാഹത്തെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി നമുക്ക് നൽകിയിരിക്കുന്നത്. കത്തോലിക്ക വിവാഹം, ജ്ഞാനസ്നാനം സ്വീകരിച്ച രണ്ടുപേർ തമ്മിലുള്ള വിവാഹം, അത് വിശ്വാസപൂർണ്ണമായി അവർ ജീവിക്കുമ്പോൾ അത് രക്ഷയുടെ കൂതാശി ആയിട്ട് ഈ ലോകത്തിന് പകരുന്നു എന്നുകൂടി ഓർക്കുക. ക്രിസ്തു വിശുദ്ധീകരിച്ച ഈ വിവാഹം, പിതാവായും ആദിയിൽ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച വിവാഹം പ്രത്യേകമായും ചാരിത്രം എന്ന പുണ്യത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നു. ചാരിത്രം ഏകസ്ഥ ജീവിതത്തിൽ മാത്രമല്ല വിവാഹ ജീവിതത്തിലുമുണ്ട്.
വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വസ്തതയിലാണ് ആ ചാരിത്രം പ്രകടമാവുക. സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത് ഇന്നത്തെ അല്ലേലൂയ പ്രതിവചനം കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം നമ്മിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. സ്നേഹത്തിലൂടെയാണ് അവിടുന്ന് നമ്മളെ പരിപൂർണരാക്കുന്നത്. ദൈവത്തിന് ഇതിനേക്കാൾ കൂടുതൽ എന്ത് സമ്മാനമാണ് നമുക്ക് തരാൻ സാധിക്കുക? അപ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ പരിപൂർണത, നമ്മൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ, തീർച്ചയായും സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നാം അറിയണം. സ്നേഹം മറ്റുള്ളവരോട് നന്മ ചെയ്യുന്നതാണ്. സഹനങ്ങളും ബലിയായ ത്യാഗവുമൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സന്നദ്ധതയും നന്മ ചെയ്യുന്നതുമാണ് സ്നേഹത്തെ നാം തിരിച്ചറിയുക. ഇതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൽ പരസ്പരം അവർ ദാനം നൽകുമ്പോൾ ഈ സ്നേഹമുണ്ടാവുന്നത്. ഞാൻ നിനക്ക് നന്മ ആഗ്രഹിക്കുക മാത്രമല്ല, ഞാൻ നന്മ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഈ കുടുംബത്തിൻ്റെ ഈ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തെ പോലെയാണ് സഭയെ നമ്മൾ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ചില പേരുകൾ സഭയെ നയിക്കുന്നവരെയും നമ്മളോട് നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും നാം വിളിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം, ഭാര്യ ഭർത്താക്കന്മാരും ആയിട്ടുള്ളവർ, മാതാപിതാക്കന്മാരായിട്ടുള്ളവർ ഈ സ്നേഹത്തിൻ്റെ ജീവിതം നന്നായി അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, വിവാഹമെന്ന കൂദാശ അത് അവിഭാജ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, വേർപെടുത്താൻ പാടില്ലാത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ ഫരിസേയർക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല വിവാഹമോചനം എന്നാണ് കർത്താവ് പറയുക. അത് മനുഷ്യൻ്റെ പദ്ധതിയാണ്, മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് ഈശോ പറയുകയാണ്. സഭയ്ക്ക് കർത്താവ് പറയുന്നതിന് അപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല. എത്ര ലോകത്തിൻ്റെ വിചിന്തനമുണ്ടായാലും കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞത് തന്നെയാണ് വിശ്വസിക്കേണ്ടതും ജീവിക്കേണ്ടതും ആചരിക്കേണ്ടതും. പ്രിയമുള്ളവരെ, വിവാഹിതരായ ആളുകൾ വേർപിരിയുവാൻ, തങ്ങളുടെ വിവാഹം നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക്, അവിടുത്തെ പദ്ധതിക്ക് വിപരീതമാണ്. അത് വിവാഹം എന്ന കൂദാശയെ തകർക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ ആദിമ രൂപം നമ്മൾ കാണുക സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെയാണ്. ദൈവം അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, പരസ്പര പൂരകമായി തുല്യരായി സൃഷ്ടിച്ചു. അതുകൊണ്ട് വിവാഹത്തിൻ്റെ ആ വിളിയിലേക്ക് ഒരു സ്ത്രീയും ഒരു പുരുഷനും വരുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് വിട്ട് അവരൊരു ശരീരമായിട്ട് തീരുകയാണ്. പക്ഷെ അതുകൊണ്ട് കുടുംബങ്ങളുടെ സംരക്ഷണങ്ങളിൽ നിന്ന് അവരകരെയല്ല. കുടുംബങ്ങളുടെ സംരക്ഷണം കൊടുക്കുന്നവർ അവരുടെ മേലെ ഡിമാൻഡുകൾ വയ്ക്കാനുള്ളവരുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ശരീരമായി തീരുന്ന ഈ പ്രക്രിയയിലൂടെ അവർ ലക്ഷ്യം വെക്കേണ്ടത് തങ്ങളുടെ സ്നേഹം പകരുവാനാണ്, കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ. എൻ്റെ ശാരീരിക സൗന്ദര്യവും എൻ്റെ സൗകര്യങ്ങളും വെച്ചല്ല കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്. ദൈവം തരുന്ന ദാനമായി സ്വീകരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഞാൻ തയ്യാറാവണം. അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം ആവോളം നൽകാൻ ഞാൻ തയ്യാറാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുടുംബം കുടുംബമാവുക. ഭൗതികമായ വസ്തുക്കൾ വാരിക്കോരിച്ചൊരിഞ്ഞതുകൊണ്ടോ പ്രകടനാത്മകമായ കുറേ സ്നേഹ വാത്സല്യങ്ങൾ കാണിച്ചതുകൊണ്ടോ അത് സ്നേഹമാവുകയില്ല. മക്കൾക്ക് വേണ്ടുന്ന ശിക്ഷണവും മക്കൾക്ക് വേണ്ടുന്ന രൂപീകരണവും നൽകാൻ തയ്യാറാവണം മാതാപിതാക്കൾ. അവർ നിങ്ങളുടെ സ്നേഹങ്ങളെ അനുഭവിക്കണം, ദൈവത്തിൻ്റെ സ്നേഹമായി കരുതലായി അവർ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുടുംബം അതിൻ്റെ നോർമൽ രീതിയിൽ മക്കളോടുകൂടിയുള്ളതാണ്. ചില കുടുംബങ്ങൾ കാണാം, മക്കളില്ലാത്ത കുടുംബങ്ങൾ, അവർ ദത്തെടുക്കുവാനായിട്ടുള്ള പദ്ധതിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ദത്തെടുക്കാൻ പറ്റില്ല, അവർ തന്നെ പരസ്പര സ്നേഹമായിട്ട് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനാണ് ദൈവം വിളിക്കുക. അവർ തങ്ങളുടെ വിളിയെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കുട്ടിക്ക്
വളരെ വേഗം ദൈവരാജ്യം സ്വീകരിക്കാൻ സാധിക്കും. എങ്ങനെയുള്ള കുടുംബത്തിലുള്ള കുഞ്ഞിനാണ് ദൈവഭയത്തോടും ദൈവസ്നേഹത്തോടും ജീവിക്കുന്നത്? 128 സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്ന ആ കുടുംബത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മളോട് വിവാഹ ബന്ധത്തിലെ വിശ്വസ്തതയെക്കുറിച്ചാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പതുക്കെ പതുക്കെ ഒരു വലിയ ടൈഡൽ വേവ് വിവാഹമെന്ന ആ വലിയ കൂതാശയെ, ദൈവിക സംവിധാനത്തെ, കുടുംബത്തെ തകർക്കുവാൻ ആരംഭിച്ചു. 1917 പരിശുദ്ധ അമ്മ ജപമാലയുമായിട്ട് വന്നത് ഈ ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. പിശാചിൻ്റെ തല തകർക്കുവാൻ, ചുവന്ന സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ, നിരീശ്വരത്വത്തിൻ്റെ തല തകർക്കുവാൻ, നമ്മുടെ വിശ്വാസം നിലനിർത്തുവാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യസന്ധത പ്രഘോഷിക്കുവാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, അനുതപിക്കുവാൻ പരിശുദ്ധയമ്മ നമ്മളോട് ആവശ്യപ്പെട്ടു. 1930 നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഓർക്കുക, കോൺട്രാസെപ്ഷൻ്റെ നിയമങ്ങൾ വന്നു, രീതികൾ വന്നു, മനോഭാവം തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ സെലിബ്രിറ്റീസ് ആയിരുന്നവർ ഒരു സീരിയൽ മോണോഗമി എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ഏക ഭാര്യ ഭർത്തൃവ്രതം, അവിടെ ഒരു വ്രതമില്ല എന്ന് വെച്ചാൽ ഡിവോഴ്സ്, ഒരാളെ കെട്ടി അത് കഴിഞ്ഞിട്ട് അയാളെ ഉപേക്ഷിച്ച് അടുത്ത ആളെ കെട്ടി പോകുന്ന ഒന്ന് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഇങ്ങനെ സിനിമ അതിലൂടെയുള്ളവരുടെയാണ് കാണുന്നത്. 1960 ആയപ്പോൾ സെക്ഷൽ റെവല്യൂഷൻ വന്നു, കുടുംബജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ഉലച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കണം. വിവിധതരമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, സെക്ഷൽ പെർവേർഷൻസിനെയൊക്കെ വാനോളം ഉയർത്തിയ, പിന്നീട് ഇപ്പോഴും ആ രീതിയിലുള്ള ചില അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന കാലത്തേക്ക് വന്നു. വീണ്ടും റാഡിക്കൽ ഫെമിനിസം, എൻ്റെ കുറ്റമല്ലാത്ത ഡിവോഴ്സുകൾ എന്ന പേരിൽ എത്രയോ കുറ്റകരമായ ഡിവോഴ്സുകൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അബോർഷനെക്കുറിച്ചുള്ളത് വരുന്നത്. ഒരൊറ്റ വരയിൽ അതിനെ നിർത്താൻ നമുക്ക് കോർത്തിണക്കാൻ സാധിക്കും. കാരണം ഇവയൊക്കെ കരുതിക്കൂട്ടി പിശാചിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അവയിലെ തിന്മയെ നമ്മൾ ശ്രദ്ധിച്ചില്ല. പ്രാർത്ഥനയില്ല, ദൈവാഭിമുഖ്യമില്ല, ധാർമ്മികതയെക്കുറിച്ച് അത് ആപേക്ഷികമായിട്ട് ചിന്തിക്കുവാനുള്ള ഒരു രീതിയായി തീർന്നു. സ്വാഭാവിക നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു രീതിയായി മനുഷ്യൻ തീർത്തു. അബോർഷൻ അത് കഴിഞ്ഞപ്പോൾ ഡിമാൻഡോടുകൂടിയുള്ള അബോർഷനായി. ഇപ്പോൾ 24 ആഴ്ചയാകുമ്പോഴും കുഞ്ഞിനെ അബോർട്ട് ചെയ്യാം, പിന്നെ എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് അസുഖമായാലും ചെയ്യാമെന്ന് നിയമം പോലും വന്നു. എന്ന് മാത്രം ദുരന്തമാണ് സമൂഹത്തിലേക്ക് അത് കൊണ്ടുവരുന്നത് എന്ന് കാണുവാൻ നമുക്കാവാത്തത് കൊണ്ടാണ്. സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നമ്മുടെ മേൽ ശിക്ഷ വരരുതേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം ഹോമോസെക്ഷൽ റൈറ്റ്സ്, ഇൻ്റർനെറ്റ് പോർണോഗ്രഫി, അതിലൂടെ ഉള്ള ചില ബന്ധങ്ങൾ, ഇൻ്റർനെറ്റിലൂടെയുള്ള ചില ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന് തുടങ്ങി കുടുംബജീവിതത്തെ തകർക്കുന്ന വളരെയധികം തിന്മകൾ ഇന്ന് ആഞ്ഞടിക്കുന്നു. പിശാചിൻ്റെ ആയുധം കുടുംബജീവിതത്തെ തകർക്കുക എന്നതാണെന്ന് തിരിച്ചറിയുക എൻ്റെ മക്കളെ. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും കുടുംബജീവിതത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാനും പ്രതിജ്ഞാബദ്ധരാവണം ഓരോ കത്തോലിക്കനുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജീവൻ ബലി കഴിച്ചും നാം അതിനെ നിലനിർത്തേണ്ടവരാണ്. കാരണം സുസ്ഥിരമായ ദൈവപദ്ധതിക്കനുസരിച്ചുള്ള കുടുംബങ്ങളില്ലെങ്കിൽ ഇത് നശിച്ചു പോകും. സോദോം ഗൊമോറായി ഓർക്കുക, അത് പാതാളത്തോളം താഴ്ത്തപ്പെട്ടു, ആ സ്ഥലം ചാവുകടലായി തീർന്നു എന്നതും ചരിത്രമാണെന്നത് മറക്കരുത്. പ്രിയമുള്ളവരെ, കൂതാശ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടുന്നത് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത്. പരസ്പരമുള്ള ഡിഗ്നിറ്റിയിലുള്ള തുല്യതയുണ്ട്, പരസ്പരം പൂരകങ്ങളായിരിക്കണം. വിവാഹം ഒരു പുരുഷനും ഒരു സ്ത്രീയും മാത്രമായിട്ടേ സാധ്യമാവുകയുള്ളൂ. വിവാഹം അതിൻ്റെ സ്വഭാവത്താൽ തന്നെ
ഭാര്യ ഭർത്താവ് ഭാര്യയും ഭർത്താവും മാത്രമായിട്ടുള്ളതും അത് നിലനിൽക്കുന്നതും അത് മരണം വരെ നിലനിൽക്കുന്നതും കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായിട്ട് തുറന്നതുമാണ്. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ രണ്ട് പ്രത്യേകതകളുണ്ട്, യൂണിറ്റീവ് ആൻഡ് പ്രൊക്രിയേറ്റീവ്, അവരെ ഐക്യപ്പെടുത്തുന്നതും പ്രത്യുൽപാദനത്തിലേക്ക് കുഞ്ഞുങ്ങളെ ലോകത്തിന് കൃത്യമായും നന്മയായും നൽകുവാനുള്ളത്. കോൺട്രാസെപ്ഷൻ അധാർമികമാണ്. അതുപോലെ വിവാഹത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഓർക്കണം, വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മ കുഞ്ഞുങ്ങളുടെ നന്മ തന്നെയാണ്. അവർ ദൈവത്തെയും അയൽക്കാരെ സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹമാകുവാനുള്ളവരാണ്. കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും ആവശ്യമുണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും ഫിഗറെങ്കിലും ഉണ്ടാവണം. അപ്പനോടും അമ്മയോടുള്ള ബന്ധത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ള ആരോഗ്യമുള്ള ശരീരമുള്ള കുഞ്ഞുങ്ങളുണ്ടാവുക. പരാധീനതകൾക്ക് ഉപരിയായിട്ട് നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവുക. ഈ മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും ബലിയാകുവാൻ ത്യാഗം ചെയ്യാൻ തയ്യാറാവണം. മാതാപിതാക്കൾ കുടുംബമെന്ന ആ പ്രത്യേക സ്ഥിതിയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരും വിശുദ്ധിയിൽ വളരേണ്ടവരാണ്. അതിനുള്ള കൃപയാണ് കൗദാശികമായി ആശീർവദിക്കുമ്പോൾ അത് അതിലൂടെ ലഭിക്കുക. പരസ്പരം ആത്മാർത്ഥമായിട്ട് ചെയ്യുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് തങ്ങളെ തന്നെ ദാനം ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കണം. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്യ വൈദികരെ, സന്യസ്ത്രീ വത്സല മക്കളെ, ഏറ്റവും ലളിതമായിട്ട് ക്രിസ്തു രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ താളവും ജീവിതയാത്രയിലെ ബലവും നാരകീശക്തികളുടെ പോരാട്ടങ്ങളുടെ ആയുധമാണത്. സ്വർഗവും ഭൂമിയും തമ്മിൽ കോർത്തിണക്കുന്ന സ്നേഹത്തിൻ്റെ ചങ്ങലയായി നമ്മൾ ജപമാലയെ കാണണം. ജപമാലയുടെ പ്രാർത്ഥനയിലൂടെ പരിസമറിയത്തോടൊപ്പം ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുകയും സവിശേഷമായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ജപമാല പ്രാർത്ഥന വഴി പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഈ യേശുവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ഏർപ്പെടാം. അതോടൊപ്പം ജപമാല ദശകങ്ങളിലൂടെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജനപദങ്ങളുടെയും സഭയുടെയും മനുഷ്യകുലം മുഴുവൻ്റെയും ജീവിതങ്ങളെ നമുക്ക് പുനരാൻ സാധിക്കുന്നു. തിരുസഭയുടെ ആരാധനക്രമം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പ്രാധാന്യം ജപമാലയ്ക്ക് ഉണ്ട്. ലയോ പതിമൻ പാപ്പ സലുത്താരിസില്ലെ എന്ന തിരുവഴുത്തിലൂടെ കത്തോലിക്ക സഭയുടെ അനേകം പ്രാർത്ഥനകളുടെയും ഭക്താനുഷ്ഠാനങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും ഫലദായകവും അഭികാമ്യവുമായ ജപമാലയാണെന്ന്, ജപമാല അങ്ങനെയുള്ള പരിഗണനയ്ക്ക് അർഹമാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ജപമാല അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ സുവിശേഷാത്മക പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവവചന ഭാഗങ്ങൾ കോർത്തിണക്കിയ ജപമാല വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നിടത്തുനിന്ന് ജപമാല ആരംഭിക്കുന്നു. മനുഷ്യൻ്റെ അന്ത്യത്തിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ പ്രവേശിച്ച് ദൈവം നമുക്ക് മഹിമയുടെ കിരീടം തരുവാനുള്ള കാത്തിരിപ്പ് നാം അറിയത്തിൻ്റെ കിരീടധാരണത്തിൽ ധ്യാനിക്കുന്നു. മാതാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് മനുഷ്യാവതാരവും രക്ഷാകർമ്മവും നിത്യജീവിതവും കൂട്ടിയിണക്കി വിശുദ്ധ ഡോമിനിക്ക് പ്രസംഗിച്ചതിൻ്റെ കൂടെ പത്ത് നന്മ നിറഞ്ഞൊരു ജപം ചൊല്ലിയതാണ് ജപമാലയുടെ ആരംഭമായിട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയും ജപമാല പ്രാർത്ഥനയുടെയും ആൽബിജൻസിന് ഹെരസി നിർമൂലമാക്കപ്പെട്ടു. ക്രിസ്തു കേന്ദ്രീകൃതമായ ബൈബിൾ പ്രാർത്ഥനയാണ് ജപമാല. ജപമാലയുടെ ദൈവശക്തിക്ക് അടിസ്ഥാനം അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്ന് തന്നെയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥയിലുള്ള പ്രാർത്ഥനയും കൂടിയാണത്. മാതൃസഹജമായ വാത്സല്യത്തോടെ മനുഷ്യകുലത്തെ മുഴുവനും സ്നേഹിക്കുന്ന പരിശുദ്ധയമ്മ അവർക്ക് മുമ്പിൽ ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ ആവശ്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് മറിയം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. ഈ വർഷം കുടുംബവർഷമാകുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ ജപമാല ചൊല്ലാം. നമ്മുടെ രൂപതയിലെ ദേവാലയങ്ങളും സന്യസ്ത സമൂഹങ്ങളും സ്ഥാപനങ്ങളിലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചതിന് ശേഷം ജപമാല നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. മിക്കേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലുവാനും ഈ സമയത്തും ദിവ്യപൂജയ്ക്ക് ശേഷവും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിൻ്റെ ശേഷം ദൈവദൂഷ്ണ പരിഹാര ജപം ചൊല്ലുകയോ പാടുകയോ ചെയ്യേണ്ടതാണ്. ദൈവത്തെ വാഴ്ത്തിടുവൻ, ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന ആ പ്രാർത്ഥന. കാരണം അത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ദൈവദൂഷണങ്ങളിപ്പോൾ
പരിശുദ്ധ വിശുദ്ധ രഹസ്യങ്ങൾക്കെതിരെ നടക്കുന്ന ദൈവദൂഷണങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യാനാണ് പ്രത്യേകമായിട്ടത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കത്തോലിക്ക വിശ്വാസം ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും പലവിധമായ വിഷയങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ ജപമാല അർപ്പിച്ചുകൊണ്ട് അവയെ നമുക്ക് തകർക്കുവാൻ സാധിക്കുമെന്ന് സഭയുടെ ചരിത്രം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ദൈവതിരുമിൽ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് നാരകീയ ശക്തികൾക്കെതിരെ നമുക്ക് ജപമാല എന്ന ആയുധമെടുക്കാം. വിശ്വാസത്തോടും ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ ഈ പരിശുദ്ധമായ ജപമാല മാസം നമുക്ക് ആചരിക്കാം. ഒന്ന് ഒക്ടോബർ 2021 നൽകപ്പെട്ടത്. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിലൊന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെപ്പോലെ ലളിതമായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഉപാധി കൂടാതെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനു മുമ്പിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ ശരീരമാകുന്ന സഭയെ പടുത്തുയർത്തുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ തലമുറകളെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സ്നേഹവും പരസ്പരമുള്ള സഹായവും നൽകുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ തങ്ങളുടെ വിശ്വാസം പകർന്നുകൊണ്ട് അവർ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും മാതൃകകളായി പരിരസിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, മറന്നു പോയ ആളുകൾ, ഏകാന്തതയിൽ വസിക്കുന്നവർ, ഒറ്റപ്പെടുത്തപ്പെട്ടവർ, അവരെയൊക്കെയും ഞങ്ങൾ കണ്ടെത്തുവാനും സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ അവർക്ക് ഒരു ഇടം നൽകുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളും മുത്തശ്ശി മുത്തശ്ശന്മാരും തമ്മിലും പരസ്പരം മനസ്സിലാക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും അവരിലൂടെ ദൈവികമായ നന്മകൾ അനുഭവിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ, വിവാഹബന്ധം വേർപെടുത്തപ്പെട്ട കുടുംബങ്ങളിൽ ദമ്പതിമാരും കുഞ്ഞുങ്ങ മക്കളും അനുഭവിക്കുന്ന വേദനയെയും പ്രയാസങ്ങളെയും കാണുന്നു. ആ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് ആരോഗ്യപരമായ മനസ്സോടുകൂടെ
സ്നേഹത്തോടെ ലോകത്തെ കാണുവാനും ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും അവർക്ക് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാവരെയും അങ്ങോട്ട് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടും ആദരവോടും കൂടെ വിവാഹത്തിൻ്റെ ഏകത്വവും വൈവിധ്യവും അവർ കാത്തു സൂക്ഷിക്കുവാനും വിവാഹത്തിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അവർ വിവാഹത്തിൻ്റെ അവിഭാജ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് വിവാഹബന്ധത്തിൽ ഉറച്ചു നിൽക്കാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരു നിമിഷം നിശബ്ദമായി നിന്നുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവയിലൂടെ അവിടുത്തെ കൃപ അനേക മനുഷ്യർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ, ധാർമ്മികതയനുസരിച്ച് ജീവിക്കുവാൻ, ലോകത്തെ പ്രേരിപ്പിക്കുന്ന വിധം അങ്ങേ സാക്ഷികളാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര, ഞങ്ങളുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കുടുംബജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൻ്റെ അടയാളമായി ഈ ലോകത്തിൽ പരിലസിക്കേണ്ടതാണല്ലോ. ഞങ്ങളുടെ പ്രത്യാശകളെ അങ്ങ് ഉണർത്തുകയും ഞങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ പരസ്പരം ഐക്യപ്പെടാനും സ്നേഹത്തിൽ ജീവിക്കുവാനും അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ കാത്തുകൊള്ളുകയും മക്കളെ, കുഞ്ഞുമക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. അവിടുത്തെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളുടെ മേലും ചൊരിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സ്വീകരിക്കുമാറാകട്ടെ.
കർത്താവേ അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരണപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവാത്ഭുത പ്രതിഭാസങ്ങൾ അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളുടെ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമേമഹിമലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന തിരുനാമത്തിൽ വരുവേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് താഴ്മയോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാൻ ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ തന്നെയാണേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവ് അങ്ങ് പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മകനെയുമായ ഉയർപ്പം സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങ് തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലൊരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ വലിയ സമസ്ത ലോകത്തിൻ്റെയും ശാന്തിയുടെ ക്ഷീണം പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും അങ്ങേ അയോഗ്യദാസനെ എന്നോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികണത്തോടും ഒത്ത് അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപുരം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലോ വായിലേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർദം ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾദൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപ പരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിരേണം.
കർത്താവ് എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർ തങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാന ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമേ. ലോകത്തിൽ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങോട്ട് വാർത്തുച്ചൊരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഹൃദയം നിറയെ കരയല്ലേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച ഗോദാശിയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരമാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ മാസം 13-ാം തീയതിയാണ് ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ. അതുപോലെ സെമിനാരി ദിനം ഈ മാസം 25-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനങ്ങളിൽ ഫാത്തിമഷനിലെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രാർത്ഥിക്കാം. ആൾക്കൂട്ടം പാടില്ല, അതിനനുസരിച്ച് ക്രമീകരണം ചെയ്യേണ്ടതാണ്. ആ സ്ഥലത്ത് അതിൻ്റെ റോഡിൽ പണി നടക്കുകയാണ്. അതുകൊണ്ട് കാറുകൾ ഒക്കെ ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഓർക്കുക. കൂടുതൽ ദിവ്യബലികൾ പെരുന്നാൾ ദിവസമുണ്ട്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ പൊന്തിഫിക്കൽ മാസിന് മാത്രമായിട്ട് ആരും അറ്റൻഡ് ചെയ്യരുത്. പല സമയങ്ങളിലായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭവനങ്ങളിലിരുന്ന് നമുക്ക് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് പങ്കെടുക്കുകയും ചെയ്യാം. കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ ഇനിയും തുടരേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുന്നതുകൊണ്ട് ആ രീതിയിൽ പെരുമാറണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ക്രിസ്തു വിശ്വാസികൾക്ക് എതിരെ ഉയരുന്ന വിശ്വാസത്തിനെതിരെ ഉയരുന്ന ഭീഷണികൾക്കും ഞെരുക്കങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയുള്ള പ്രാർത്ഥന വഴിയാണ്. ക്രിസ്ത്യാനികളെയും സഭാ നേതൃത്വത്തെയും ബലഹീനമാക്കാനും തകർക്കാനും നമുക്ക് ചുറ്റും നിരവധി ലോബികളുണ്ടെന്നത് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തിൽ പതറാതെ വിശ്വസ്തരായി മുന്നേറാൻ നമുക്ക് ഒരായുധമുണ്ട്. ആ ആയുധം പരിശുദ്ധ ജപമാലയാണ്. വിശ്വാസോറും അത് ചൊല്ലുകയാണ്. പിശാചിനെ ബന്ധിക്കാനുള്ള ചങ്ങലയും ദുഷ്ടശക്തികളെ തകർക്കുന്ന ശക്തിയേറിയ ആയുധവും ജപമാല മാത്രമാണ്. അതിനാൽ വിശ്വസ്തതയോടെ വൈദികരായ സഹോദരങ്ങളും സന്യസ്തരും അൽമായരും ജപമാല പ്രാർത്ഥന ചൊല്ലണം. അത് ഒരുമിച്ച് ചൊല്ലുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല വിധത്തിൽ ആക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കും. ജപമാല പ്രാർത്ഥനയ്ക്ക് ഇടവകയിൽ വൈദികർ നേതൃത്വം നൽകണം. ഇടവക മുഴുവൻ്റെയും പങ്കാളിത്തം ഓൺലൈൻ വഴിയോ ഒരേ സമയത്ത് പള്ളിയിലും വീടുകളിലും ചൊല്ലുവാൻ ക്രമപ്പെടുത്തിക്കൊണ്ടോ നടത്താവുന്നതാണ്. മറ്റു മാർഗങ്ങളും കണ്ടെത്താവുന്നതാണ്. ഈ മാസം മുഴുവൻ വിശ്വകുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ടുള്ള ആരാധനയും കൃതജ്ഞത അനുതാപ പ്രാർത്ഥനകൾക്ക് പ്രകരണങ്ങൾക്ക് ശേഷം ജപമാല പ്രാർത്ഥിക്കാം. ജപമാലയെ കുറിച്ച് കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് തന്നെ ജപമാല പ്രാർത്ഥിക്കാവുന്നതാണ്. ബൈബിൾ പാരായണം നടത്തുക. അതിനുശേഷം ജപമാലയുടെ ഓരോ രഹസ്യങ്ങളെക്കുറിച്ചും 15 മിനിറ്റിൽ കൂടാത്തൊരു ധ്യാന വിചിന്തനം ഓരോ ദിവസവും ഓരോ രഹസ്യങ്ങൾ എന്ന രീതിയിൽ വിശ്വാസികൾക്ക് നൽകുന്നത് ഉചിതമായിരിക്കും. അതുപോലെ വിശ്വകുർബാനയുടെ ആശീർവാദത്തോടെ തിരുക്കർമ്മങ്ങൾ സമാപിക്കും. വിശ്വകുർബാനയുടെ സമാപനത്തിൽ ആശീർവാദത്തിന് ശേഷം ദൈവദൂഷണ പരിഹാരത്തിനുള്ള ജപവും വിശ്വമിക്കൽമാലയുള്ള പ്രാർത്ഥനയും ചൊല്ലി പരിശുദ്ധ കന്യാമൃതത്തിന് സ്തുതിക്കായിട്ടുള്ള ഗാനവും പാടേണ്ടതാണ്.
പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് പ്രത്യേകമായിട്ട് ഈ വർഷം തേടാം. നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഒക്ടോബർ 31 ദിവസം മുഴുവനും അർദ്ധദിനമായിട്ട് ദിവ്യകാരുണ്യ ആരാധന നടത്തുകയും ജപമാല വീടുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ വിർച്വൽ പ്രൊസഷനും 31 അംഗീകരിക്കാവുന്നതാണ്. മാതാവിൻ്റെ രൂപവും ജപമാല ചൊല്ലി 2-3 പേര് പോവുക, ബാക്കിയുള്ളവർ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിശുദ്ധ മിക്കേൽ മലാഖയുടെ പ്രാർത്ഥന. മുഖ്യതനായ മിക്കേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനെ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത ഞങ്ങളെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭതൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ താഴ്ത്തണമേ. അവൻ മേലൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളെ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും. ഞങ്ങളുടെ ദൈവത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തിനത്തെ 53 ജപമാല അമ്മേ നിനക്കായി ഞാൻ കോർത്തിരക്കേ 53 ജപമാല ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തിണക്കേ 53 ജപമാല 53 ജപമാല.